ओके चलो कोई बात नहीं। चार लोग हैं ना आप? चार लोग नंबर है ये अंडर थ्री। ഹായ്, ഞങ്ങളിപ്പോൾ ആദിലാബാദിലാണ് ഉള്ളത്. ദോഹൻ്റെ സൈക്കിൾ ഇന്നലെ കംപ്ലൈൻ്റ് ആയതും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞ് അത് ശരിയാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ശരിയാക്കി. ഇപ്പോൾ രാവിലെ 9:30 സമയം. നമ്മൾ ഇന്നലെ പിന്നെ സൈക്കിളിൻ്റെ വിഷയം കാര്യങ്ങളായതുകൊണ്ട് റൂം എടുക്കാമെന്ന് വിചാരിച്ചത്. ലഗേജും കാര്യങ്ങളും വെക്കാനും അതിനെ അന്വേഷിക്കാൻ പോകാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പ്രൈസിന് നമുക്ക് റൂം കിട്ടിയ ഒരു 700 രൂപക്ക് ഞങ്ങൾക്ക് നാല് പേർക്കും കൂടി റൂം കിട്ടി. ചെറിയ എക്സ്പെൻസ് ഒരാൾക്ക് വരുള്ളൂ. ഒരുപാട് ഇന്നലെ അടിപൊളി അടിപൊളി എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. അൻസലിവിടെ ഭയങ്കര എഡിറ്റിങ്ങിലാണ് വീഡിയോ. അതാണ് ഞങ്ങളിന്ന് ഇറങ്ങാൻ തന്നെ ലേറ്റ് ആയത്. അപ്പൊ ഇന്ന് മെല്ലെ ഇറങ്ങല്ലേ? ഇറങ്ങടാ, പരിപാടി കഴിഞ്ഞില്ലേ? എക്സ്പോർട്ട് എക്സ്പോർട്ടിങ് ചെയ്തോണ്ടിരിക്കും. പോവല്ലേ? വല്ലാതെ മധുരം കുടിക്കരുതടാ. അതാ ആ മധുരത്തിൽ കുടിക്കണം. ഓവർ മധുരമായ ടേസ്റ്റ് കിട്ടില്ല. ഇഞ്ചിൻ്റെ ഒരു ചാക്കില്ലേ? എന്നാ ചായ ടേസ്റ്റ് ഇല്ലേ? നല്ല ടേസ്റ്റ് ഇല്ലേ? അത് ഈ കരിയിൽ ഇതാക്കുന്നോണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിന്. നല്ല ചായ കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഉച്ചക്ക് ഉള്ള ഫുഡ് വാങ്ങിട്ടാ. താങ്ക് യു ബൈ. 15 രൂപയ്ക്ക് കിച്ചടി. കേ ബൈ. കേരളാസ്? ഉദർ ഉദർ കശ്മീർ ജാർ സൈക്കിൾ പേ. കാന ഹോട്ടൽസേ പൈസ ടീക്ക ബൈ. താങ്ക് യു. എവിടുന്ന ഫുഡ് കഴിക്ക? എന്താ കഴിക്ക? എന്ന് തന്നെയല്ലേ കഴിക്കൽ? വേറെ മാറ്റിപ്പൊടി. ഇവിടെ വേറെ എന്തൊക്കെയുണ്ട്? ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാ. എല്ലാവരും ഉണ്ട് ഇവിടെ. ഞങ്ങള് ഇവിടെ കയറിയപ്പോ ഇവിടെ തഹരി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാനന്ന് കുത്തുബ് ഷാഹി തോമ്പിൽ പോയപ്പോ അവിടുന്ന് കഴിച്ചൊരു ഒരു ബിരിയാണി റൈസ് പോലത്തെ ഒരു സാധനം കാണിച്ചുതരാം. അപ്പൊ പിന്നെ അത് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അടിപൊളി ക്വാണ്ടിറ്റിയല്ലേ മതി. കുറച്ച് നമ്മുടെ അടുത്ത് കൊടുത്തില്ലേ? ഞാൻ 30 രൂപയ്ക്ക് വിചാരിച്ചപ്പോ അതാ നമ്മളന്ന് കഴിച്ചതിന് പകുതി ക്വാണ്ടിറ്റി ഉണ്ട്. എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിക്കട്ടെ. ഞങ്ങളിവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാ. സമയം 11:30 മണിയായി. എന്തായാലും ഇന്ന് മഹാരാഷ്ട്രയിൽ കയറും. ഇവിടുന്ന് ആകെ 19 കിലോമീറ്റർ 20 കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളൂ. നല്ല വിടണം, നല്ല ക്ലൈമറ്റ് ആണ്. വലിയ കുഴപ്പമില്ല, വലിയ വെയിലൊന്നുമില്ല. പോവല്ലോടാ, പോവാ. ലെറ്റ്സ് ഗോ. ഹൈദരാബാദ് 311 ലെഫ്റ്റിലേക്ക്, നാഗ്പൂർ 194. നമ്മൾ ചാന്ദ ബൈപ്പാസിൽ കൂടെ നേരെ നാഷണൽ ഹൈവേ 44 എത്തിയിട്ടോ. ഇവിടുന്നാണ് നമ്മൾ ഇന്നലെ ആദിലാബാദ് ടൗണിലേക്ക് പോയത്. നമ്മളിവിടുന്ന് വന്നു, ഇവിടെ ഇറങ്ങി, ഇന്നിപ്പോൾ ഇവിടുന്ന് പോണു. സഫാന് 20-ാമത്തെ പഞ്ചർ. എത്രാമത്തെ പഞ്ചറാടാ? ഏതാ പാട്ട് മോനെ? ഒരു കോപ്പി റൈറ്റും ഇല്ലേ അല്ലേ? എത്രാമത്തെ പഞ്ചറാ എനിക്ക്? എൻ്റെ മോനെ പൊളിയട്ടാ. എനിക്ക് തരാം 3 എണ്ണം.
ആ നമുക്കിപ്പോ കുറച്ച് ദിവസമായിട്ട് പഞ്ചറില്ല. ഇപ്പൊ ഹൈദരാബാദ് വിട്ടതിനു ശേഷം ഫസ്റ്റ് പഞ്ചറാ. എന്ത് കയറിയതാ നോക്കി വെക്ക, നോക്കി വെക്ക. നമ്മുടെ മുത്തുമണി ഇതാ പവറായിട്ട് നിക്കണ്. ആകെ ഇതുവരെ മൂന്ന് പഞ്ചറേ തന്നിട്ടുള്ളു, വേറെ ഒരു പണിയും തന്നിട്ടില്ല. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു തോട്ടം കാണിച്ചിരുന്നില്ലേ, വഴുതനയാണെന്ന് പറഞ്ഞിട്ട് ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തേ. അന്ന് നമുക്കതിൽ പഴുത്ത് കാണാൻ പറ്റില്ല. എന്താ വഴുതന ये किलो का कितना है? यो किलो का कितना है वो? 40 रुपये किलो. 40 रुपये किलो नहीं तोटे तोटती इंटे तोट इवड़ी कुरे तौर तक तोटे तोटे हाँ अवड़े तक തക്കാളി നമ്മൾ മുന്നേ കണ്ടതാണ്, നല്ല ഒന്നുകൂടി കാണിക്കുന്നുള്ളൂ. ഇതാണ് വഴുതന, എന്താ നിക്കണേ. പറയണ്ട കേട്ടാ, തോട്ടം അങ്ങനെ നീണ്ടു നേർന്ന് കിടക്കുക. ചെറിയ ചെറുതായിട്ട് ചെറുതായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്, വലിയ വലിപ്പമില്ല ഒന്നും. അങ്ങനെ നമ്മളവിടെ ഒരു ഉണ്ട വഴുതന വരില്ലേ, അത്ര വലിപ്പമില്ല. കേരളാസേ കിട്ടുന്ന വില കിലോക്കോ 40 രൂപ കിലോക്കോ. ये दुकान में देता है या मार्केट में? इधर किधर? होलसेल में. किधर है मार्केट? आदिलाबाद आदिलाबाद नागपुर यवतमाल चंद्रपुर हैदराबाद. ये आपका खेत है क्या? नहीं, मैं मजदूरदार काम करते इधर. आपका नाम क्या? सतीश. सतीश इधर से? इधर से. ठीक है ठीक ठीक है, चलते हैं, बाय. പതിനെ ഹോൾസെയിൽ 40 രൂപ കിലോനേ, നല്ല ക്വാളിറ്റി ആയിരിക്കും. കവർ ഉണ്ട്, നമുക്ക് മെല്ലെ വിടാം. നിങ്ങൾ ഇന്നലെ ഇറങ്ങിയടാ? ഇന്നലെ മിനിയാന്ന്. ഇവര് മിനിയാന്ന് ഇറങ്ങിയ, ഞാൻ ഇന്നലെ. ആ നിങ്ങൾ ബാംഗ്ലൂരിന്ന്? നിങ്ങൾ എങ്ങനെ പരിചയം? എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്സ് അവര്. ഇവനൊക്കെ എനിക്ക് നേരത്തെ അറിയാം, ഇവനെ എനിക്ക് അറിയാം, പക്ഷെ അല്ല ഇവന് എനിക്കറിയാം, പക്ഷെ നമ്മൾ അത്ര ഇതായിട്ടില്ല. ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ലായിരുന്നു, വഴി വെച്ച് കിട്ടിയതാ. ബാംഗ്ലൂർ വെച്ചിട്ട് മീറ്റായി, പിന്നെ അടുത്ത് ജോയിൻ ആയി. പിന്നെ ഇവരെ ആന്ധ്ര കേറിട്ട് കുറച്ച് കഴിഞ്ഞു, പെനുക്കോണ്ടൊക്കെ കഴിഞ്ഞപ്പോ. ഞാൻ മലപ്പുറം. നിങ്ങൾ പട്ടാമ്പി? ഞാൻ പട്ടാമ്പി വണ്ടിയാണ് പോയി നോക്കി. പട്ടാമ്പി കൊപ്പ എനിക്കറിയാം. ഞങ്ങള് 100 ആണ്. പിന്നെ ഈ വഴിയിൽ ഇങ്ങനെ ആൾക്കാരെ നിർത്തിച്ച് നിർത്തിച്ചിട്ട് പിന്നെ ചിലപ്പോ ക്ലൈമറ്റ് ഭയങ്കര മോശമാകുമ്പോ ചിലപ്പോ ഞങ്ങൾ എവിടെയെങ്കിലും സൈഡ് ആക്കും. ഒരു 60 ഒക്കെ മിനിമം അടിക്കും. ടെന്റ് ഇട്ടും പമ്പില്, എല്ലാ പമ്പിന്റെ അടുത്തൊരു ദാബേ ഒരു ഹോട്ടൽ എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ട് ഫുഡിനൊന്നും പ്രശ്നമില്ല. സുഖം, സുന്ദരം, സന്തോഷം. ഓക്കേ, നിങ്ങൾ അവിടെ ഉണ്ടാവും, ഞങ്ങൾ വരുമ്പോ അവിടെ ശരി ശരി ഓക്കെ ശരി. പറ്റണി അവിടുന്ന് കാണണ്ടി. ശരി.
ഓക്കേ ബൈ 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 ശരി ഓക്കേ പറ്റാണി അവിടെ നിന്ന് കാണാം ആ ആയിക്കോട്ടെ ഏത് ദിവസവും മലയാളിനെ കാണാത്ത ദിവസം ഇല്ലല്ല അഞ്ചല ഈ തെലുങ്കൊക്കെ പഠിച്ചില്ല ഈ തെലുങ്കൊക്കെ പഠിച്ചില്ല പോടാ ഓരെ കൊണ്ട് മലയാളം പറയിപ്പിച്ച അൻസലാണ് എൻ്റെ ഹീറോ ഞാൻ തെലുങ്ക് അറിയില്ല വാണകി മലയാളം പറഞ്ഞു വന്ന് ഫുഡ് കഴിക്കല്ലേ മക്കളെ ഫുഡ് കഴിക്കാ നമ്മളെ 15 രൂപേൻ്റെ കിച്ചടി എങ്ങനെ ഉണ്ടോ നോക്കാം നമുക്ക് ഇതാണ് നമ്മൾ രാവിലെ പാർസൽ ചെയ്ത ഫുഡ് കിച്ചടി എന്ന് അതിൻ്റെ പേര് ഒന്ന് കഴിച്ചോട്ടെ ബിരിയാണി റൈസ് പോലെ ബിരിയാണി റൈസ് പോലെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആ കറിയും കൂടി വെച്ചാൽ അടിപൊളിയാവും താ പോവാ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടാ നേരെ തൊട്ടടുത്ത് തന്നെ കാണുന്ന മഹാരാഷ്ട്ര ബോർഡറാണ് മഹാരാഷ്ട്ര ബോർഡർ കയറാനായി സമയം 2:30 ആയിട്ടാ ഞങ്ങൾക്ക് ഒരു ധൃതി ഇല്ലാത്ത പോലെ ഞങ്ങൾ പോകണം പക്ഷെ നല്ല ക്ലൈമറ്റ് ആണ് നമ്മൾ സമാധാനത്തിലാണ് പോണത് മെല്ലെ പോയിക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി പറഞ്ഞ ഞങ്ങളെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഭയങ്കര ഡാൻസ് കളിക്കണ ഡാൻസ് ഇരിക്കടാ ആ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് കടക്കുകയാണ് ഇതണ്ടാ ലോറിക്ക് പോവാളേ ലോറി ബസ്സൊക്കെ പോവാനുള്ളത് നമ്മൾ ഇതിലൂടെയും വെൽക്കം ടു മഹാരാഷ്ട്ര
അങ്ങനെ നമ്മുടെ യാത്രയിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന ആറാമത്തെ സംസ്ഥാനത്തേക്ക് കടന്നിട്ടാ. ഹാപ്പി. നമ്മളോടൊരു 10-25 മിനിറ്റ് ഇരുന്നു കേട്ടോ. ഒരു ചായയും കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഒരാൾ കണ്ട കണ്ണിങ്ങനെ ഇതാക്കിയിട്ട് നിൽക്കണ്. എന്താണ് ഭായ് ഫുൾ ടൈം ഉറക്കാമല്ലോ. ഉറക്കം 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 ഈ ഒരു ഇത് തന്നെ ഉള്ളു എനിക്ക്. പോവല്ലെന്നാ അത് ഉറക്കത്തിലല്ലേ ചോദിക്കല്ലേ. ഇന്നലത്തെ കഥ ആലോചിച്ചിട്ട് ഞാൻ കുറേ ചിരിച്ചിണ്. കട്ടിലും വന്ന് മറിഞ്ഞു കണ്ട് അനുസരി കിടന്നുറങ്ങണതിൻ്റെ ഇടയിൽ കട്ടിന്ന് വീണ്. എടാ 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 പോടാ അവിടുന്ന് പോടാ. ആ അഞ്ചലി കട്ടിൽ വന്ന് വീണ്. എൻ്റെ കൈൻ്റെ കാലി എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ബെഡിക്ക് ഒരാളങ്ങ് കയറി കിടന്നു ഒറ്റ ഉറക്കം. രാവിലെ ഞാൻ വെച്ച് വീണാൻ എനിക്ക് ഓർമ്മ ഉണ്ടോ എപ്പോ ഞാനോ വീഴേ പോയിക്കൊടുന്ന വേറെ ആൾക്കൊന്നും ഓർമ്മയില്ല അന്തം വിട്ട ഉറക്കാണേ. ഇന്ന് ഭയങ്കര മടി പിടിച്ച റൈഡാട്ടാ. തീരെ ദൂരം പോണില്ല. കുറച്ച് പോകുമ്പോത്തിന് എവിടെയെങ്കിലും സൈഡാവും. കുറേ നേരം അവിടെ ഇരിക്കും. ഒരാവേശമില്ലാതെയാണ് റൈഡ് ചെയ്യുന്നത്. അടുത്ത പട്ടാമ്പി എവിടെ? പട്ടാമ്പിയാ? ചാലിശ്ശേരി. ഞാൻ കുറ്റിപ്പുറം, അവൻ തൃശ്ശൂർ. ഒരു മാസായി. നിങ്ങൾ എവിടെ? ലഡാക്ക്. ആ എത്ര പേര്? 3 പേര്. ആ എന്നാ സ്റ്റാർട്ട് ചെയ്ത്? മിഞ്ഞാന്ന്. ഇത് ഇന്ന് കൊറേ പേരെ ഞങ്ങള് കണ്ടു. ബൈക്കില് കൊറേ പേര് പോയിരുന്നു. പട്ടാമ്പി ഉള്ളവരാ? ആ ഒരു ലഡാക്ക്. ഉണ്ട് കോട്ടൊക്കെ ഉണ്ട്. ഒരു മാസായി. നിങ്ങൾ വിളിച്ചോളേ. ഞങ്ങൾ പോയിട്ടാ. ശരി ശരി ഞങ്ങള് പോട്ടെ. അസ്സലാമലൈക്കും. 58 വയസ്സുള്ള ആളാ. ഇതൊക്കെയാണ് കേട്ടോ മൈൻഡ്. ആഗ്രഹങ്ങളൊക്കെ അങ്ങ് തീർക്കണം. ഏ ആ ഉണ്ട് അത് ലിച്ചി. എന്തിനാ അയ്യാ? ഹായ് സാർ. ഇഫ് യു വാണ്ട് ടു സ്റ്റേ യാ ഐ വിൽ അറേഞ്ച് ഓൺ മൈ പോലീസ് ചൗക്കി. ഹൈവേ പോലീസ് ചൗക്കി. 15 കിലോമീറ്റർ റൈഡ് ഫ്രോം നാഷണൽ ഹൈവേ ഓൺ യുവർ റൂട്ട്. This route? Ah, this route. 15 kilometers ahead. Financial route. If you want to go, I will told him and inform about your stay. Okay. Okay? Okay. Chalo, koi baat nahi. 4 log hai na aap? 4 log. Number hai. Ye andar the liya. Namaku police station le stay ready aayittundu ta. Nammal ippa kanda sir അവിടെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് സ്റ്റേ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഫുഡ് ഇന്ന് രാത്രിക്കത്തെ ഫുഡ്, നാളെ രാവിലത്തെ ഫുഡൊക്കെ സെറ്റാണ്. ഫൈനലി നമ്മളങ്ങനെ എത്തിയിട്ടോ. ഹൈവേ പോലീസ് കറഞ്ഞി കറഞ്ഞി ഡിസ്ട്രിക്ട് യവത്മാൽ. അതായത് ഹൈവേ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റാണ്. നമ്മൾ കുറച്ച് മുന്നേ കണ്ട സാറില്ലേ, സാറ് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ വന്ന് സ്റ്റേ ചെയ്തോ, ഇവിടെ എല്ലാ സൗകര്യമുണ്ട്, നിങ്ങൾക്ക് സേഫ്റ്റി ആണല്ലോ, സെക്യൂരിറ്റി ഉണ്ട്, പോയി സാറന്മാരവിടെ ഉണ്ട്, അപ്പോൾ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം.
ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 6 മണിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എങ്ങനെ വന്നാലും 6.5 മണിയായിരുന്നു. അപ്പോൾ ഒരു 7.5 സമയമൊക്കെ ആവും ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കുറച്ച് നൈറ്റ് റൈഡ് ചെയ്താലും സേഫായിട്ട് നിൽക്കാനുള്ള ഒരു സ്ഥലം കിട്ടുമല്ലോ. അപ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. അവർ പറഞ്ഞു ഫുഡ് രാത്രിക്കത്തെ ഫുഡും രാവിലത്തെ ഫുഡൊക്കെ അവർ തരാമെന്നും പറഞ്ഞു. പിന്നെ നമുക്ക് സേഫായിട്ട് നിൽക്കാനൊരു സ്ഥലം, പോണും കാര്യങ്ങളും ചാർജ് ചെയ്യാനൊക്കെ സൗകര്യമാണ്, ടെൻറ്റും അടിക്കണ്ട. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇങ്ങോട്ട് പോരാന്ന്. എന്താ അവസ്ഥ തോഹ? സെറ്റല്ലേ? പവറല്ലേ? ന്യൂ എക്സ്പീരിയൻസ്. ഇതൊക്കെ തന്നെയാണ് യാത്രേൻ്റെ എക്സ്പീരിയൻസ്. നമുക്ക് മെല്ലെ അതിൻ്റെ ഉള്ളിൽ പോയേക്കാം. ഒരു സാറ് മാത്രം ഉണ്ട് ഇവിടെ. എന്താ അനസിലെ അവസ്ഥ? ഞാൻ പറഞ്ഞ ഈ എഡിറ്റ് ചെയ്യണില്ലേ, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാല്ലേ. ഇതെന്റെ സാറ്. ഹായ് സാർ. ഹായ്. ഹായ്. താങ്ക് യു ഫോർ ദി ഹെൽപ്പ്. കോയി ബാത് നീ ആപ് മെഹമാൻ ഹോ ഹമാരേ യഹാൻ കേ മഹാരാഷ്ട്ര കേ മെഹമാൻ ഹോ ആപ്കാ ആപ്കി മദദ് കർനാ ഹമാരാ ഫർജ് ഹൈ. താങ്ക് യു ഫോർ എവരിതിങ്, ഫോർ ഫുഡ്, ഫോർ ഇതെന്താ കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, 4 ബെഡ്, ബാത്റൂം ഉണ്ട്, ഫുൾ സെറ്റ് അല്ലേ? ഈ സാറ് അതന്നെ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ അതിഥിയാണ്, അതിഥിയാണ്, അപ്പോ നമ്മളത് ചെയ്യുന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. നൈസ് എക്സ്പീരിയൻസ് കിട്ടാം. മഹാരാഷ്ട്ര കയറിയപ്പോ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുഡ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കണേ. ഫുഡ് കണ്ടാ കണ്ടാ ഫുഡ് തിളക്കണ് കണ്ടാ. എന്താ ചോറും റൈസും റൈസും കറി ഒക്കെ ഉണ്ട്. രാജയോഗം തന്നെ. സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുന്നുവെച്ചിട്ടുണ്ട്. വേറെന്താ? അപ്പം ശരി, നാളെ കാണാം.